എന്റെ കയറ്റം കൊണ്ടു എന്താ നടക്കാൻ പോകുന്നത് കണ്ടോ? യഥാർത്ഥത്തിൽ എന്താണ് ബാല നടന്നത് പറയാം, എല്ലാം പറയാം. എനിക്ക് കാശ് വേണ്ട, പക്ഷേ കഷ്ടപ്പെട്ട് ജോലിയെടുത്തവർക്ക് കാശ് കൊടുക്കും. യഥാർത്ഥത്തിൽ ചേട്ടൻ മാത്രമല്ല യഥാർത്ഥത്തിൽ ചതിക്കപ്പെട്ടത്, ഈ ചിത്രത്തിന്റെ പുറകെ ഒരുപാട് പേരുണ്ട്. യഥാർത്ഥത്തിൽ ചേട്ടൻ അത്രയാണ് ഇതിന്റെ പ്രതിഫലമായി കിട്ടാൻ. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ മീഡിയ എല്ലാവരും വേസ്റ്റ് ആണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറക്കണ? വെളുത്തൊലിയും നല്ല ഭംഗിയും ഉള്ളവരൊക്കെ പറയുന്നത് ശരിയാണെന്ന് ശരിയാണ് വിചാരിക്കുന്നു. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ? എന്റെ വീട്ടിലിപ്പോ 6 സ്റ്റാഫ് ഉണ്ട്, 6 എന്റെ ജോലിക്കാരില്ല, എന്റെ ബന്ധുക്കളാ. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളെ കൈവിട്ട് കഴിഞ്ഞാൽ എന്നെൻട്രി കൊണ്ടാർക്കും ഉയവുണ്ടാം, ഉയവില്ലേ സൈനൻട്രി കൊണ്ട മകർക്ക്. ഇങ്ങനെ ഒരു വലിയ ഒരു വൻ ചതി നടന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. ബാല കോടീശ്വരൻ തന്നെയാണ്. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ രാജാവ് തന്നെയാ, ഞാൻ രാജാവ് തന്നെയാണ്. ചിന്ന പയ്യ, സ്മാൾ ബോയ്, അത്രേ ഉള്ളൂ. നാണം കെടുത്തല്ലേ നായന്റെ മോനെ. മറ്റവർക്ക് അവര് ജോലിയെടുത്ത് പണിയെടുത്തതിന് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. നിനക്ക് വിവരമില്ലെങ്കിലും നീ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. 1,25,00,000 രൂപക്ക് ഉനക്ക് കാർ വാങ്ങ മുടിയും. ഉനക്കാക കഷ്ടപ്പെട്ട ടെക്നീഷ്യൻസുക്ക് നിനക്ക് പൈസ കൊടുക്കാൻ പറ്റൂല. എന്തായാലും വളരെ മോശമായിപ്പോയി അവിനാഷ്, വളരെ മോശമായിപ്പോയി. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ണി മുകുന്ദനോട് പറയാനുള്ളത്? പാതയിൽ കുടുങ്ങിയ ലിഫ്റ്റിന്റെ ഇതുപോലായി എന്റെ അവസ്ഥ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. കാണണമെന്നില്ല. എന്നാ മറ്റന്നാ, വരട്ടെ ചാച്ചി.